ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകണട്ടോ. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നിടത്ത് പറഞ്ഞു നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്ന്, നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക്. അപ്പോൾ ചിമ്മിനി ഡാമിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകണൊരു കാട് വഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്രയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ ചെയ്യാൻ പോണേ. അപ്പോൾ ഫ്രണ്ടിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സിഞ്ചോ, കാണാൻ വെച്ചുള്ളല്ലേ. അപ്പോൾ ഇവ ഇവനാണ് പറഞ്ഞത് നമുക്ക് ഇന്നിങ്ങനെ ട്രിപ്പ് പോകാമെന്ന്. അപ്പോൾ ഇവൻ്റെ ഈ R15 ബൈക്കിലാണ് ഞങ്ങൾ പോകാൻ പോണേ. ഇതാണ് നമ്മുടെ ബൈക്ക് കേട്ടോ, R15 അവൻ്റെ ബഡിയാണ്. ഇതിപ്പോൾ വേലിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഫുൾ മുളങ്കൂട്ടങ്ങളാണ്. മുളങ്കൂട്ടകൾ കൃഷി ചെയ്യുന്നവണ് എന്താണെന്നറിയില്ല, പക്ഷെ അടിപൊളിയുണ്ട്. നല്ല മുളക്കൂട്ടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിൽക്കണേ. ഓ, കാട് മൊത്തം എന്ത് ഭംഗിയാണ് കാണാൻ. കാടല്ല, ഇതൊരു റബ്ബർ എസ്റ്റേറ്റാണ്. ഇലകളൊക്കെ കൊഴിഞ്ഞാകെ നിൽക്കണത്. ഇവിടെ എനിമൽ ക്രോസ്, എലിഫൻറ്റ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് വഴി. നമ്മുടെ റൈഡർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോലേ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീട് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അവിടെ ഒരു ആനേനെ കണ്ടു ഞങ്ങൾ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പെടാം ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് ശരിക്കും കാണാൻ പറ്റില്ല, ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഫോറസ്റ്റുകാർ അവിടെ വണ്ടി നിന്ന് നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കയറ്റെടുത്തു. പിന്നെ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യണത്, അത് കാരണം അത്രയും സൂം ഔട്ടിങ് ശരിയാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം വന്നു. അല്ല, നീ ഉണ്ടല്ലേ പിടിയാനായിരുന്നു പിടിയാന. അപ്പം അങ്ങനെ വണ്ടി ഒതുക്കരുതെന്ന് പറഞ്ഞു. അതുണ്ടായ ഇപ്പോൾ ഒരു വ്യൂ കൊണ്ട് ഇവിടെ നിർത്തിയാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. ഇതുണ്ടല്ലേ അടിപൊളി, നല്ല സൈലൻ്റ് ആണ്. ശരിക്കും അത് വരേണ്ട സ്ഥലം തന്നെയാണ് അല്ലേ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഷാറുഖാനാണ്, ഷാറുഖാൻ അതിനുണ്ട്. വെറുതെ പറയാ, ഒരു ആനയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു കാട്ടാന പോണ്ട്, കാട്ടാന. ഫോറസ്റ്റുകാർ നിന്ന് നിൽക്കണ കാരണം ഫോറസ്റ്റുകാർ വണ്ടി എടുത്ത് പോകാനോ പറയണേ. കാണുന്ന സ്ഥലം നോക്കിയാ, വ്യൂ നോക്കിയ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആഹാ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും അടിപൊളി സ്ഥലവും. അല്ലടാ സിംജോനെ, അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ, ചിമ്മിണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷേ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി സ്ഥലം. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, നല്ല രസമായിട്ടുള്ള സ്ഥലം, ആർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സ്ഥലം. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ തിങ്ങി നിൽക്കണ റബ്ബർ മരങ്ങൾ തന്നെ കാണാൻ നല്ല രസമാട്ടാ. നടക്കുക കൂടെ റോഡും രണ്ട് സൈഡിലും റബ്ബർ മരങ്ങൾ. ഇവിടെ ചിമ്മിനി ഡാമിന് പോകണമെന്നായിരുന്നു. 2 കിലോമീറ്റർ കൂടി ആയ ചിമ്മിനി ഡാമാണ്. ഇതിപ്പോൾ എച്ചിപ്പാറ, എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ചിമ്മിനി ഡാമിനെ പോകണം എത്തിയിട്ടാ. ചിമ്മിനി ഡാമിൻ്റെ കവാടം, ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അവിടുത്തെ പൈസയും കാര്യങ്ങളെങ്ങനെയാന്ന് അറിയില്ല, വല്ല പൈസ ഉണ്ടോ ചെക്ക് ഇതുണ്ടോ എന്ന് അറിയില്ല. ചിമ്മിനി വൈൽഡ് ലൈഫ് സാനിച്വറി. ചിമ്മിനി ഡാമിൻ്റെ കവാടം എത്തിയിട്ട്, അതായത് ചെക്ക് പോസ്റ്റാണ് ഇവിടെ. ഇവിടെ എന്നിട്ട് പ്രത്യേകം എന്ന് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും വണ്ടിയുടെ നമ്പറും അതുപോലെ പേരുകളും കൊടുക്കണം. അതുപോലെ ഇവിടെ ട്രക്കിങ്ങിനുള്ള സംവിധാനവും സൈക്കിൾ റൈഡ് അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്കിവിടെ അവർ തയ്യാറാക്കി തരും.
ഇവിടെ ഒരാൾക്ക് വലിയ വലിയവർക്ക് 20 രൂപയാണ്, പിന്നെ അതുപോലെ വിദേശികൾക്കൊക്കെ 200 രൂപയാണ് മേടിക്കുന്നത്. കുട്ടികൾക്ക് 15 രൂപ, വണ്ടി ഫീസ് 50 രൂപയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാം കേട്ടോ. നല്ല ചീവീടിൻ്റെ ശബ്ദം കേൾക്കണ്ടെന്നറിയില്ല. ബൈക്ക് ഒന്ന് ഓഫ് ചെയ്തറാ, കേൾക്കണ്ട. നല്ല ചീവീടിൻ്റെ ശബ്ദം. രണ്ട് വഴിയായിട്ട് സ്പ്ലിറ്റ് ആവും. ഇത് താഴത്തെ വ്യൂ ആണ് ഡാമിക്കുള്ളത്, ഇത് മുകളിലേക്കുള്ള വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിലേക്കാണ് പോകണത് ഡാമിൻ്റെ ആദ്യം. അവിടെ പഴയകാലൊരു ബോർഡുണ്ട്, സൈൻ ബോർഡ്, അതൊക്കെ പോയി ആകെ. നല്ല രക്ഷയില്ല, നല്ല തണവ് കാറ്റ്. തണവില്ലട സിസ്റ്റോ, തണവുണ്ട്, ഒരു അത്യാവശ്യം നല്ല തണവ് കാറ്റുണ്ട്. അത് മഴക്കാരുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് നല്ല തണവ് കാറ്റുണ്ട്. നല്ല ഫുൾ മരങ്ങളൊക്കെ തിങ്ങിപ്പാട്ട്, നല്ല തണവും അടിപൊളി ക്ലൈമറ്റാണ്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഇത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഡോർമിറ്ററി റൗണ്ടർ വന്നതാണ്. പഴയകാല ബിൽഡിങ്ങുകളാണെന്നുണ്ട് ഇവിടുത്തെ, പഴയകാല ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ട്. ആകെ എന്താ പറയുക, മരങ്ങളൊക്കെ പിടി ഇതായി കേടായി കിടക്കണം. പഴയകാല വൈകുന്നേരമായ പോലെയാണ്. ബൈക്ക് പാർക്കിംഗ് ഏരിയ, ഡാം ഇപ്പോ മുകളിലേക്കാണ് നമ്മൾ കയറണേ. മുകളിൽ ഡാം ആണ് വഴി. ഡാമിൻ്റെ മുകളിലേക്ക് വഴി സൂക്ഷിച്ചറണം, ആകെ ഡേഞ്ചറാണല്ലേ. കല്ലും കട്ടയ്ക്ക് ഒരു ഡേഞ്ചറാണ്. ഇവനെ താഴത്തത് വ്യൂ ആണ് ആദ്യം കാണണമെന്ന് പറഞ്ഞ ചിഞ്ചനാടാ ചിഞ്ചന. പിന്നെ പറഞ്ഞോടാ സ്ഥല സ്ഥലത്തിനെ കുറിച്ച്. എന്ത് വൈബാന്ന് വെക്കേ, എന്ത് രസാ വൈബൊക്കെ. എന്റെ ഭാഷ പറഞ്ഞാ പോരേ, ഇത് എല്ലാവർക്കും അറിയണല്ലേ. അത് ട്രെൻഡ് അല്ലത് ഊഞ്ഞാല ഇടുന്നു ബ്രോ. അടിക്കോ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ്സ്. ഇവിടെ കൊട്ട വഞ്ചി സർവീസ് ഉണ്ട് കേട്ടാ. ജമോൻ ഊഞ്ഞാലടം പോവുകയാണ്. ഗ്ലാസ് അത് കയറ് കെട്ടിയതിന്റെ ഇതേ കെട്ടിയത് ഒരു കോർണർ കോർണറായിട്ട് കെട്ടിക്കണേ. കേറ്റിട്ടുണ്ട് അപ്പൊ സിംജോ പറയുന്നത് ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയതാണ്. ആ
സ്ഥലേ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അത് എന്നെ കാണിക്കപ്പോ പറയുമ്പോ നിന്റെ കാണിക്കല് പറയും. നമ്മൾ നിന്നിരുന്ന സ്ഥലം തന്നെയായിരുന്നു സൂപ്പർ. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ, കാണാൻ പോണല്ലോ. ബ്ലോഗിങ്ങിന് ആ കുട്ടിക്ക് കുട്ടിക്ക് മനസ്സിലായി ഞാൻ യൂട്യൂബർ അത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലായി, നീ ഒരു എന്റെ പേപ്പറിൽ എഴുതി ഒട്ടിക്കടാ. ഇതാണ് ചിമ്മിനി ഡാമിന്റെ ടോപ്പ് വ്യൂ. മലകൾ എന്ത് രസം കാണാൻ, രക്ഷയില്ലാടാ. അത് എത്ര കണ്ടാലും നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ഹിൽ ഏരിയയിൽ ഈ മലകളെ കാണാം. പക്ഷെ എത്ര ആയാലും മതിയാവില്ല. അവിടെ ഇതിൻ്റെ മുകളിൽ വരെ നോക്കാം നമുക്ക്. ഡാമിൽ വെള്ളം കുറവാണെന്നുണ്ടടാ. ആ കാണുന്ന വൈറ്റ് ലൈൻ വരെ അവിടെ വരെ കയറിയിൻ്റെ വെള്ളം ഈ മഴക്കാലത്ത് ഇറങ്ങിയതാണ്. അവിടെ ചിമ്മിനിയുടെ ഒക്കെ ഷട്ടർ തുറക്കുന്ന പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ കുറേ. ആ താഴെയാണ് നമ്മൾ നേരത്തെ പോയി നിന്ന കൊട്ടവഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഊഞ്ഞാലടുണ്ട് പിള്ളേർ. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പിക്ക് വന്നു. ഇനി ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം ആണ്. ഇതൊക്കെയാണ് ചിമ്മിനി അല്ലേ, ഡാമും കാര്യങ്ങളൊക്കെ. ഇനി അടിയിലായിട്ടുണ്ട്, നമുക്ക് സമയമില്ല. നമുക്ക് ഇനി അതിരപ്പള്ളിക്ക് പോകണം. അപ്പോൾ അതിരപ്പള്ളി വഴിയിലൂടെ നമുക്കിനി ചിമ്മിനി എന്ന അതിരപ്പുകളുടെ വഴി വഴി നമുക്ക് യാത്ര ചെയ്യാം. സുഞ്ഞാൽ പോടാ, ഇവിടുന്ന് പോവാം. ഇനിയിപ്പോൾ നമുക്ക് അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറാം. ഓക്കെ, നമുക്ക് സമയമില്ല. സമയം ഇപ്പോൾ തന്നെ ഒരു ഏകദേശം 3:30. നമുക്ക് വൈകുന്നേരം നമുക്ക് അവിടെ എത്തണം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാടാ, പാലപ്പള്ളി സെൻറ്റർ. പാലപ്പള്ളി സെൻറ്റർ എത്തി. ഇനി ഇവിടുന്ന് കാരികുളം അല്ലേ, കാരിക്കുളം വഴി ചൊക്കനെയാണ് വഴി വെള്ളിക്കുളം അങ്ങനെയൊക്കെയാണ് പോണത്. അവിടെ നിന്നാണ് അതിരപ്പിക്കുള്ള റൂട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ആണെന്നറിയില്ല, 40 കിലോമീറ്ററാണ് വരുന്നതുകൊണ്ട് മൊത്തം അതിരപ്പള്ളിക്ക്. അപ്പോൾ പോവാം നമുക്ക്. ഹാരിസൺ മലയാളം ലിമിറ്റഡ്, കുണ്ടായി എസ്റ്റേറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഏതോ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്. ഇവരെയാണ് ഈ കാണുന്ന, എന്താ പറയുക, ഈ കാണുന്ന എസ്റ്റേറ്റും കാര്യങ്ങളാണെന്ന് ഉറപ്പാണ്. എൻ്റെ ഫാൻസാണെന്ന് തോന്നുന്നു ഗായ്സ്. ഇപ്പോൾ നമ്മൾ വെള്ളിക്കുളങ്ങര റൂട്ടിലെത്തി. വെള്ളിക്കുളങ്ങരാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള യാത്ര. സ്പീഡ് കുറച്ച് കുറച്ചാൽ മതി. ഈ പറമ്പില് തേനീച്ചക്കൂടുകൾ വെച്ചിട്ടുണ്ട്. തേൻ ശേഖരിക്കാനുള്ള ഇതാണോണ്ട്, കൃഷി ആണോണ്ട്. അപ്പൊ അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മള് ചായ്പക്കുഴിയിൽ തിരികെയാണ്. ഇപ്പൊ ചായ്പക്കുഴിയുടെ അടുത്ത വഴികളിലൂടെ, വഴികളൊക്കെ അറിയില്ല, നമ്മൾ നോക്കി നോക്കി മാപ്പിട്ടാണ് പോണത്. ഒരു അരമണിക്കൂർ കൂടി യാത്രയുണ്ട്. നമ്മളിപ്പോൾ ചായപ്പൻകുഴി സെൻറ്ററിൽ തിരികെയാണ് കേട്ടോ. ചായപ്പൻകുഴിയിൽ നിന്നാണ് ഇനിയുള്ള യാത്ര. കുറെ നേരമായില്ലേ ഡ്രൈവ് ചെയ്ത്, എന്താ ഒരു ചായ പോവാം. അടുത്ത ചായക്കട കാണുമ്പോൾ നിർത്തിക്കോ. അപ്പോൾ ഞങ്ങൾക്കൊരു ചായക്കട കിട്ടിയിട്ടോ. അപ്പോൾ കാപ്പിയാണ് കുടിക്കണേ. സിംജോന് കാപ്പി മതി. അപ്പോൾ ഞാനും കാപ്പിനാക്കി. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഒരു മറ്റേ ഫ്രൂട്ട് ബെന്നോരെണ്ണം മേടിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. കടയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ വ്ളോഗറാണെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ നമ്മള് അതിരപ്പള്ളി റോട്ടിലെത്തിണ്ട്, അരൂർമുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിണ്ട്. ഇവിടുന്ന് ഇപ്പൊ നേരെ ഇനി അതിരപ്പള്ളിക്കാണ് പോണത്. അപ്പൊ അതിരപ്പള്ളി ടിക്കറ്റ് സെന്റർ തിന്നിട്ടാ. ഇവിടെ വലിയവർക്കൊക്കെ 50 രൂപയും ബൈക്ക് പാർക്കിന് പൈസ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ 50 രൂപ മാത്രമേ മേടിച്ചുള്ളൂ.
ഞങ്ങൾക്ക് കുറച്ചു നേരമായി ആ കുട്ടി കുട്ടീനെ നോക്കിക്കായിരുന്നു. ആള് ഡാൻസ് ഒക്കെ കളിച്ച് അതിനെ കുറേ നേരമായി ആളുടെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിലെ മെയിൻ കാണികൾ. ഹായ് ഗൈസ്, ഗൈസ് അതിരപ്പള്ളിയിൽ സൽമാൻ ഖാൻ, അതിരപ്പള്ളിയിൽ സൽമാൻ ഖാൻ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം ഞങ്ങള് അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങള് നമ്മുടെ ഇവിടെ പ്രതികരണം വന്ന് പാലപ്പള്ളി സെൻ്ററിൽ നിന്ന് ഞങ്ങള് വെള്ളിക്കുളങ്ങര എത്തി. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് നമ്മള് ചായപ്പമ്പുഴി എന്നാണ്, പിന്നെ നമ്മുടെ ബെറ്റിലപ്പാറ ഇതിലാണ് ഞങ്ങളിപ്പോൾ അതിരപ്പള്ളിക്ക് നിൽക്കണത്. അപ്പോൾ അതിരപ്പള്ളിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കണത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. മഴയുടെ ഒരു ശക്തിയുടെ ഒരു പവർ കുറഞ്ഞു, നല്ല അത്യാവശ്യം വെള്ളമുണ്ട്. നല്ല സിഞ്ചോ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിരപ്പള്ളിയുടെ താഴത്തേക്ക് പോകണം കേട്ടോ. മുകളിലെ വിശേഷമൊക്കെ ഞങ്ങളിപ്പോൾ കണ്ടു, ഇനി ഞങ്ങൾ താഴത്തേക്കാണ് പോകാൻ പോകണം. Thank you.